ബാക്ക് ടു ദ വീഡിയോ ഓഫ് ആരോൺസ് കിഡ്സ് വേൾഡ്. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഇ ലേണിംഗ്. അപ്പം നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യം എന്താണ് ഇ ലേണിംഗ്? ഇ ലേണിംഗ് എന്ന് വെച്ചാൽ വിഷ്വൽ ഡിവൈസസ് കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇ ലേണിംഗ്. ഈ ഇ ലേണിംഗ് വഴി നമുക്ക് ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദുബായിൽ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് നാട്ടിലായിരിക്കുന്നു നമ്മള്. അപ്പം ഈ ഇ ലേണിംഗ് പണ്ടും ഉണ്ടെങ്കിലും ഇപ്പം കൊറോണ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഫേമസ് ആയി വന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ആണ് ഈ ഇ ലേണിംഗ് നടന്നു പോകുന്നത്. ഇ ലേണിംഗ് എന്ന് വെച്ചാൽ വിഷ്വൽ ഡിവൈസസ്, നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനത്തെ ഏത് മാർഗങ്ങളും ആയിക്കോട്ടെ, അപ്പൊ ഏത് ഇലക്ട്രോണിക്സ് ഡിവൈസസ്, അത് മാർഗം നമ്മളൊരു സൂം. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ ഇ ലേണിംഗ് വരുന്നത്. ഒന്ന് ലൈവ് ക്ലാസ്സും ഒന്ന് റെക്കോർഡ് ക്ലാസ്സും. ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനായ സൂം അല്ലെങ്കിൽ സ്കൈപ്പ്, ഈ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ അവർ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പൊ മോസ്റ്റ് പ്രോബബിളി പോകുന്നത് സൂം ആണ്. സൂം വഴി നമുക്ക് നമ്മുടെ ടീച്ചറിനെ കാണാം. ഇതിന്റെ കുറെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫേസ് ടു ഫേസ് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ എഴുതുന്ന നോട്ട്സ് അവർക്ക് അപ്പത്തന്നെ ചെക്ക് ചെയ്ത് കഴിയാം. പിന്നെ നമ്മൾ ഇരിക്കുന്ന രീതി അവർ ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ പല ഇത് കിട്ടും. പിന്നെ വരുന്നത് ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വീണ്ടും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ അറ്റൻഡ് ചെയ്യണമെങ്കിൽ സൂമിനാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഏതെന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിന് ആ ഒരു പ്രശ്നമില്ല. റെക്കോർഡഡ് ക്ലാസ്സിന് വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെയാണ്, ഗൂഗിൾ ക്ലാസ്സും ഒക്കെയാണ്. ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് റെക്കോർഡിംഗ് ക്ലാസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെക്കോർഡഡ് ക്ലാസ്. കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്, എന്നാൽ പോലും നമുക്ക് ഏത് നേരം, നമുക്കിപ്പോൾ കുറച്ച് നമ്മുടെ വൈകി, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് വൈകി, പക്ഷെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അത് നിന്നോളും. എത്ര വർഷം, എത്ര ദിവസം, എല്ലാ ദിവസവും നിന്നോളും. അതാണ് എന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് നമുക്ക് ഈ നോട്ട്സ് ടെൻഷൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ നോട്ട്സ് പതുക്കെ പതുക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റൂ. പിന്നെ നമുക്ക് വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഒക്കെയാണ്, ഗൂഗിൾ ആണ് ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം ആണ് ഞങ്ങളിപ്പം. അപ്പൊ അടുത്തത് എന്തിനാണ് ഈ ലേണിംഗ്? ഇപ്പൊ കൊറോണ ടൈമാണ്. ഇപ്പൊ കൊറോണ ടൈമില് നമുക്ക് പഠനം നടക്കുന്നില്ല. അപ്പം പഠനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം ഗവൺമെന്റ് കണ്ടുപിടിച്ച ഒരു സിസ്റ്റമാണ് ഇ ലേണിംഗ്. ഇ ലേണിംഗ് വഴി നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ വിജയം, നമുക്ക് നമ്മൾ എന്താകണമെന്ന് നമ്മൾ വിചാരിക്കുന്നു, നമുക്ക് അതായിത്തീരാം. എന്ത് മഹാമാരി വന്നാലും നമുക്ക് അതിനെ തോൽപ്പിക്കാനുള്ള ശക്തി നമുക്ക് തരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുക്ക് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നിങ്ങളേക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യം കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.